നമ്മുടെ തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഇന്നലെ രാവിലെ ഇന്നത്തെ ചാൻ നടക്കുള്ള ആളുകൾ ഉച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. എസ് എഫ് ഐ കൂടി ഡിവൈഎഫ്ഐയിൽ കൂടി വന്ന ആളാണ്. നല്ലൊരു പ്രവർത്തകനാണ്, പുതിയ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ മണ്ഡലത്തിന് ഇളക്കി മറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ പാർട്ടിയിലെ ബുദ്ധിജീവികൾ ആലോചിച്ചു അങ്ങനെ എസ് എഫ് ഐയിൽ കൂടി ഡിവൈഎഫ്ഐ കൂടി വന്ന ഒരാളേക്കാൾ നല്ലത് ഒരു ആരോഗ്യ വിദഗ്ധനായിരിക്കും തോന്നിയതിന്റെ വിചാരത്തിലാണ് ഇത്തരത്തിലെ സ്ഥാനാർത്ഥിയൊക്കെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു ഡോക്ടറായിരുന്നു തൃക്കാക്കരയിൽ. അത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഒരു എല്ല് രോഗ വിദഗ്ധൻ. തവണ എല്ല് രോഗ വിദഗ്ധന് പകരം ഹൃദയ രോഗ വിദഗ്ധനാണ് എന്റെ വ്യത്യാസങ്ങളുള്ളൂ. അദ്ദേഹത്തിന് വോട്ടർമാരുടെ ഹൃദയപിടിപ്പുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഇദ്ദേഹത്തിന്റെ ഹൃദയപിടിപ്പ് വോട്ടർമാർ തീരുമാനിക്കുന്ന നമുക്ക് പറയാറായിട്ടില്ല. ഏതായാലും ഇത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോ പരീക്ഷണം വിജയിക്കുമോ ഇല്ലോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. തൃക്കാക്കരയിലെ പ്രമുഖരായ വോട്ടർമാർ തീരുമാനിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഈ സഭയുടെ ഇടപെടലുണ്ട്, സാമുദായിക സമവാക്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ പേരിലേക്ക് എത്തിയത്, അങ്ങനെ പലതും പറയുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇപ്പൊ ഡോക്ടർ ജോ ജോസഫ് എത്തുമ്പോൾ എന്ത് മാറ്റം മണ്ഡലത്തിൽ വരുമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, ഡോക്ടർ ജോ ജോസഫ് മത്സരിക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്നു വെച്ചാൽ, പൊതുവെ എറണാകുളത്ത് ഒരു സംസാരം ഉണ്ടായിരുന്നു, അതായത് പി ടി തോമസ് പള്ളിക്കെതിരെ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് പള്ളിക്കാർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല. എന്നാൽ അദ്ദേഹം സൈന്യത്തിന്റെ 32 തവണ മത്സരിക്കുമ്പോഴേ അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയില്ല. ആളുകൾ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും വിജയിച്ചു. തവണ അദ്ദേഹത്തിന്റെ സഹധർമ്മടി മത്സരിക്കുന്നു. അപ്പോൾ സഭാ തിരഞ്ഞെടുപ്പത്തിലുള്ള ചില ആളുകൾക്ക് അദ്ദേഹത്തോടും കുടുംബത്തോടും ഉള്ള ഒരു വിപ്രതിപത്തി അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ സ്ഥാനാർത്ഥി നിർത്തിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്, അല്ലാതെ സംശയം. ഇന്നലെ ഈ ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ സി പി എം ഉന്നയിച്ച ഒരു വലിയൊരു ആരോപണമുണ്ട്. അതായത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, അവരെ ഒന്നും പരിഗണിക്കാതെ വെറും ഒരു സഹതാപ തരംഗം, അത് ആ ഒരു രീതിയിലാണ് ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം വന്നത്. അപ്പോൾ അതേപോലെ തന്നെ സി പി എമ്മിനും പ്രവർത്തിക്കുന്ന നേതാക്കളും അണികളും എല്ലാം ഉള്ള ഒരു പാർട്ടിയാണല്ലോ. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പോസ്റ്റൊട്ടിക്കാൻ പോകുന്നവരുണ്ട്, ബദലെഴുതാൻ പോകുന്നവരുണ്ട്, പിന്നെ പ്രസംഗിക്കുന്നവരുണ്ട്. നമ്മുടെ അരുൺകുമാറിനെ പോലെ എല്ലാ ചാനലിലും വന്നിട്ട് കേരളയിൽ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്, ക്യാപ്സൂൾ നിർമ്മാതാക്കളുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയിക്കില്ലാന്ന് പാർട്ടിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഒരു ബുദ്ധിജീവി അല്ലെങ്കിൽ ഡോക്ടറെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പിന്നെ സി പി എം ഇടുമ്പോൾ അത് ബർമുട ബാക്കിയുള്ളവർ ഇടുമ്പോൾ തള്ളിക്കളക്കം എന്നുള്ളതാണല്ലോ അവരുടെ പാർട്ടിയുടെ പണ്ടോട്ടുള്ള ഒരു ധൈര്യ സമയം. ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും ഒരു യുവ തലമുറയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വലിയ പ്രതിഷ്ഠയോട് മത്സരത്തിന്റെ രംഗത്ത് ഇറങ്ങിയാണ്. വോട്ടർമാരെ തീരുമാനിക്കട്ടെ. ഇത് ആരാണ് യോഗ്യ, ആരാണ് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി, ആരാണ് നിയമസഭയിൽ തൃക്കാക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ പോകേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കാൻ തയ്യാറായതിന്.